അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൗമാരം, ഗർഭം, പ്രസവം എന്ന പേരിൽ നജ്മ എഴുതിയ പുസ്തകത്തിന്റെ അഞ്ചാമത്തെ ഭാഗം തുടങ്ങുന്നു. അടുത്തത് ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്നാണ് പറയുന്നത്. ലോകത്ത് മൊത്തം പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളിൽ 80-ൽ 1 എന്ന കണക്കിന് ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. 1000-ൽ 1 എന്ന കണക്കിൽ 3 കുഞ്ഞുങ്ങളും ഉണ്ടാകാറുണ്ടത്രേ. 4-ഉം 5-ഉം കുഞ്ഞുങ്ങൾ പിറക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുത വാർത്ത തന്നെയാണ്. സാധാരണയായി 1-ൽ 1 കുഞ്ഞുങ്ങൾ മറ്റു പല ജീവികളിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ മനുഷ്യരിൽ ഇത് വളരെ അപൂർവമായി ഉണ്ടാകുന്ന ഒന്നാണ്. ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ 2 വിധത്തിലാണ്. പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും ചേർന്ന് ഒരൊറ്റ കോശമായിത്തീരുന്നു. പിന്നീട് കോശവിഭജനം ഉണ്ടാകുന്നു. ആദ്യ വിഭജനം നടക്കുന്ന അവസരത്തിൽ അത് 2 പിരിഞ്ഞ് ഓരോന്നും പൂർണ്ണ സ്വഭാവത്തോടെ, വ്യത്യസ്ത അസ്തിത്വത്തോടെ വളരാൻ ആരംഭിക്കുന്നു. ഇങ്ങനെയുണ്ടാകുന്ന ശിശുക്കളെ യമജ ശിശുക്കൾ എന്നാണ് വിളിക്കുന്നത്. ഈ കുട്ടികൾ എല്ലാ തരത്തിലും സാദൃശ്യം പുലർത്തുന്നവരായിരിക്കും. ഇവർ ഒരേ ലിംഗത്തിൽപ്പെട്ടവരായിരിക്കും. അതായത് 1-ൽ 2 ആൺകുട്ടികളോ അല്ലെങ്കിൽ 2 പെൺകുട്ടികളോ ആയിരിക്കും. ഇവർക്ക് ഒരേ രക്തഗ്രൂപ്പും സ്വഭാവവുമായിരിക്കും. ഇവരുടെ നിറം, തലമുടി, ആകൃതി, പ്രകൃതി, കണ്ണുകളുടെ നിറം, ഇവയിലെല്ലാം അത്ഭുതകരമായ വിധത്തിലുള്ള സാദൃശ്യം ഉണ്ടായിരിക്കും. ഇത്തരം ശിശുക്കൾ ഗർഭപാത്രത്തിൽ വളരുമ്പോൾ അവക്ക് 2 ഒരു മറുവിളയേ ഉണ്ടാവാറുള്ളൂ. അതിനാൽ ഇത്തരം ശിശുക്കൾ തമ്മിൽ നല്ല ആത്മബന്ധം ഉണ്ടാകുന്നു. ചില സന്ദർഭങ്ങളിൽ സ്ത്രീയുടെ അണ്ടാശയത്തിൽ 2 അണ്ഡങ്ങൾ ഉണ്ടാകുന്നു. ഇവയുമായി 2 പുരുഷബീജങ്ങൾ സംയോജിക്കുമ്പോൾ 2 വ്യത്യസ്തമായ ഭ്രൂണങ്ങൾ ഉണ്ടാകുന്നു. ഇവ 2 ഗർഭപാത്രത്തിൽ സ്വതന്ത്രമായി വളരുന്നു. ഇവക്ക് വ്യത്യസ്ത മറുവിളയും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇവ 2 അകലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മറുവിളകൾ പൂർണ്ണമായും വിഭജിക്കപ്പെട്ടിരിക്കും. എങ്കിലും ഇവ ഒരേ ഗർഭപാത്രത്തിൽ അടുത്തടുത്ത് വളരുന്നു. ഇങ്ങനെ 2 വ്യത്യസ്ത അണ്ഡങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ യമജ ശിശുക്കളെ അപേക്ഷിച്ച് വ്യത്യസ്തരായിരിക്കും. ഇങ്ങനെയുണ്ടാകുന്ന ഇരട്ട കുഞ്ഞുങ്ങളിൽ 1 ആൺകുഞ്ഞും 1 പെൺകുഞ്ഞും ആയിക്കൂടായെന്നില്ല. ഇത്തരം ശിശുക്കൾ സ്വഭാവത്തിലും കാഴ്ചയിലും വ്യത്യസ്തരായിരിക്കും. ഒരു മാതാവിന് ഉണ്ടാവുന്ന 2 കുട്ടികൾക്കുള്ള അത്ര സാദൃശ്യമേ ഇത്തരം കുട്ടികൾക്കും ഉണ്ടാവാറുള്ളൂ. ഇങ്ങനെയുള്ള ഇരട്ടക്കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ ഇരട്ടക്കുട്ടികളുടെ പോലെ ആത്മബന്ധം ഉണ്ടാവുകയില്ല. നിറത്തിലും രൂപത്തിലും ഭാവത്തിലും വളരെയേറെ വ്യത്യസ്തതകൾ പുലർത്തുന്ന ഇരട്ടക്കുട്ടികൾ ഇത്തരുണത്തിൽ ഉണ്ടാവാറുണ്ട്. ഇരട്ടക്കുട്ടികളാവുമ്പോൾ ഉദരത്തിന് അമിതമായ വലുപ്പം കാഴ്ചയിൽ തോന്നിക്കും. വിളർച്ച, കൈകാലുകളിൽ നിർവീക്കം എന്നീ അസുഖങ്ങളും കാണപ്പെടാറുണ്ട്. ഒരു കുട്ടി മാത്രമുള്ള ഗർഭിണികളെക്കാൾ സ്വാഭാവികമായും അസ്വാസ്ഥ്യം കൂടുതലായിരിക്കും ഇരട്ട ശിശുക്കളുള്ള ഗർഭിണികൾക്ക്. ഇരട്ട ശിശുക്കളാകുമ്പോൾ മാസം തികയാതെയുള്ള പ്രസവവും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രസവം പ്രതീക്ഷിക്കുന്നതിന് 1-ഓ 2-ഓ ആഴ്ച മുമ്പെങ്കിലും ഗർഭിണിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് കടിഞ്ഞൂൽ പ്രസവക്കാരാണെങ്കിൽ ഇത് നിർബന്ധമാണ്. ഇരട്ടക്കുട്ടികളുടെ പ്രസവം കൂടുതൽ സമയമെടുക്കുന്നു. ആദ്യം പ്രസവിക്കുന്ന ശിശുവിന് കൂടുതൽ കുഴപ്പങ്ങൾ കാണാനിടയില്ല. എന്നാൽ 2-ാമത്തെ ശിശുവിന് കുഴപ്പം ഉണ്ടാകാനിടയുണ്ട്. കൂടാതെ പ്രസവശേഷം രക്തസ്രാവവും സംഭവിക്കാവുന്നതാണ്. ഇരട്ടക്കുട്ടികൾ ഉണ്ട് എന്ന് വൈദ്യ പരിശോധനയിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശവും ചികിത്സയും സ്വീകരിക്കേണ്ടതാണ്. പ്രസവം ആശുപത്രിയിൽ വെച്ച് നടത്തുന്നതാണ് നല്ലത്. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പ് വ്യക്തമാകുമല്ലോ. ഈ സന്ദർഭത്തിലാണ് ഇരട്ട ശിശുക്കൾ ഉണ്ടോ എന്ന് അറിയുന്നത്. ഇത്തരം അവസ്ഥയിൽ ഗർഭപാത്രത്തിന്റെ 2 ഭാഗങ്ങളിൽ ഹൃദയമിടിപ്പ് കേൾക്കാം. ഇത് വ്യത്യസ്തവുമായിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഡോക്ടർമാർ എക്സ്റേയുടെ സഹായത്തോടെ ഇത് കണ്ടുപിടിക്കാറുണ്ട്. ആരോഗ്യവതികളായ യുവതികളിൽ ഇരട്ടക്കുട്ടികളാണെങ്കിലും പ്രസവം സാധാരണ തന്നെയായിരിക്കാം. എന്നാൽ മിക്കപ്പോഴും പ്രസവം ഇത്തരം ഗർഭിണികളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. ആദ്യ കുട്ടിയുടെ പ്രസവം കഴിഞ്ഞ് 15 മുതൽ 60 വരെ മിനിറ്റിനിടയിൽ 2-ാമത്തെ കുഞ്ഞിനെയും പ്രസവിക്കുന്നു. ചിലപ്പോൾ ഇത് 60 മിനിറ്റിലും കൂടാൻ സാധ്യതയുണ്ട്. 2 കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 മറുവിളയും ഒരുമിച്ച് പുറത്തുവരുന്നു. സ്വാഭാവിക പ്രസവം മിക്കവരിലും നടക്കുമെങ്കിലും പല സന്ദർഭങ്ങളിലും പല സങ്കീർണതകളും ഇരട്ടക്കുട്ടികളുടെ പ്രസവത്തിൽ സംഭവിക്കാവുന്നതാണ്. ഇരട്ടക്കുട്ടികളുടെ പ്രസവശേഷം മറുവിള പൂർണ്ണമായും വിട്ടുപോരാൻ ചിലപ്പോൾ പ്രയാസം നേരിടാറുണ്ട്. ഇത് രക്തസ്രാവത്തിന് കാരണമായേക്കും. അതുപോലെ തന്നെ ഗർഭപാത്രം പൂർണ്ണസ്ഥിതി പ്രാപിക്കുന്നതിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പ്രസവശേഷം ഐസ് വെച്ച ഒരു സഞ്ചി വയറിനു മുകളിൽ വെക്കുന്നതും ചില പ്രത്യേക വ്യായാമ മുറകൾ സ്വീകരിക്കുന്നതും ഗർഭപാത്രം ചുരുങ്ങുന്നതിന്
ചുരുങ്ങുന്നതിനെ സഹായകമാകുമെന്ന് കരുതപ്പെടുന്നു. പ്രസവശേഷം ഇരട്ട കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ചിലപ്പോൾ ഒരു ശിശു നല്ല ആരോഗ്യമുള്ളതായും മറ്റേ ശിശു ആരോഗ്യക്കുറവുള്ളതായും കാണപ്പെടാറുണ്ട്. ആരോഗ്യക്കുറവുള്ള കുഞ്ഞിന് കൂടുതൽ ശ്രദ്ധയും പരിചരണവും കൊടുക്കേണ്ടതാണ്. വിശിഷ്യ മാസം തികയാതെ പ്രസവിക്കുന്ന ഇരട്ട കുട്ടികൾക്ക് ഇരട്ട കുട്ടികളിൽ തുടക്കത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും വലുതാകുമ്പോൾ അവരുടെ സ്വഭാവത്തിലെ സമാനതയും കാഴ്ചയിലെ സാദൃശ്യവും മറ്റും നമ്മിൽ കൗതുകം ജനിപ്പിക്കുന്നു. ഇനി പ്രസവം എവിടെ? പ്രസവം വീട്ടിലോ ആശുപത്രിയിലോ എന്നുള്ളതല്ല പ്രശ്നം, സുരക്ഷിതമായി നിറവേറ്റുക എന്നതാണ്. പ്രസവസ്ഥലം നിശ്ചയിക്കേണ്ടത് അവരവരുടെ ഇഷ്ടവും സൗകര്യവും അനുസരിച്ചാണ്. ആദ്യ പ്രസവം യാതൊരു കുഴപ്പവും കൂടാതെയും സാധാരണവും എളുപ്പവുമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസവത്തിനുള്ള ഏർപ്പാടുകൾ വേണമെങ്കിൽ വീടുകളിൽ നടത്താവുന്നതാണ്. എന്നാൽ പ്രസവം വീട്ടിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും ഗർഭകാലത്ത് ആവശ്യമായ പരിശോധനകൾ നടത്തണം. അഥവാ പ്രസവം വീട്ടിലാണെന്ന് നിശ്ചയിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന്, ആദ്യത്തെ പ്രസവം സാധാരണഗതിയിലായിരുന്നുവെങ്കിൽ മാത്രമേ രണ്ടാമത്തേത് വീട്ടിലാക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രസവത്തിന് വല്ല ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നാൽ വൈദ്യ ശുശ്രൂഷ കിട്ടാൻ വൈകിപ്പോകും. രണ്ട്, പ്രസവത്തിന് മേൽനോട്ടം വഹിക്കാൻ പരിചയസമ്പന്നയായ സഹായി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. അവർ പ്രസവമെടുത്ത് പരിചയമുള്ളവരുമായിരിക്കണം. മൂന്നാമത്തേത്, ഈ ആവശ്യത്തിന് വേണ്ടി ഒരു മുറി ഒഴിവാക്കിയെടുക്കാൻ വീട്ടിൽ ഉണ്ടായിരിക്കണം. നല്ല വായുവും പ്രകാശവും കിട്ടുന്ന മുറിയായിരിക്കണം. രാത്രി സമയത്ത് നല്ല വെളിച്ചം കിട്ടുന്നതിനുള്ള സൌകര്യം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും പ്രസവം രാത്രിയിലാണെങ്കിൽ വെളിച്ചമില്ലാത്തത് വലിയ പ്രശ്നമായി തീരും. നാലാമത്തേത്, പ്രസവ സമയത്ത് ആവശ്യമായ എല്ലാ സാധനങ്ങളും ദിവസങ്ങൾക്ക് മുമ്പേ കരുതിയിരിക്കണം. പൊക്കിൽ കൊടി മുറിക്കുവാനും മറ്റും മുമ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത കത്രികയും മറ്റും കരുതി വെക്കണം. 5, പ്രസവിക്കാൻ സജ്ജീകരിച്ചിട്ടുള്ള മുറിയിലെ മറ്റു സകല വീട്ടു സാമാനങ്ങളും മാറ്റിയിട്ട് ആവശ്യമുള്ളവ മാത്രം വൃത്തിയാക്കി അടുക്കി വെക്കേണ്ടതാണ്. മുറിയിലെ തറ കീടാണുനാശിനി തളിച്ച് തുടക്കേണ്ടതാണ്. അതിൽ നേരത്തെ തന്നെ ചുമരുകൾ കുമ്മായമടിക്കണം. കീടാണുക്കളെ നശിപ്പിക്കാൻ ഇത് സഹായിക്കും. പ്രസവ സമയത്ത് ആവശ്യത്തിന് വേണ്ട സകല സാധനങ്ങളുടെയും ലിസ്റ്റ് സ്വന്തം ഡോക്ടറെ കൊണ്ടോ വയറ്റാട്ടിയെ കൊണ്ടോ തയ്യാറാക്കിച്ച് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ സമയത്തു തന്നെ തയ്യാറാക്കി വെക്കണം. തുണിക്കഷ്ണങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ എന്നിവ വാങ്ങി ഒരു വൃത്തിയുള്ള സഞ്ചിയിൽ അടുക്കി വെക്കണം. ഡെറ്റോള്, സോപ്പ്, ഒരു വലിയ പഞ്ഞിച്ചുരുൾ, തടവുന്നതിനു വേണ്ടി ഒലിവെണ്ണ, വൃത്തിയുള്ള ഒരു പാത്രം, കൈകഴുകാൻ മറ്റൊരു പാത്രം, വലിയ മെഴുകുതിരിയോ അല്ലെങ്കിൽ നല്ല പ്രകാശം കിട്ടുന്ന വിളക്കോ, ഒരു സ്റ്റൌവ്, വെള്ളം ചൂടാക്കുന്നതിന് വൃത്തിയുള്ള ചെമ്പുകലം എന്നീ സാധനങ്ങൾ വളരെ ആവശ്യമാണ്. വിരിക്കുവാനും പുതക്കുവാനുമുള്ള തുണി തിളച്ച വെള്ളത്തിൽ മുക്കി അലക്കി നന്നായി ഉണക്കി വൃത്തിയുള്ള പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കുക. പ്രസവ സമയത്തെ ആവശ്യത്തിന് വേണ്ടി പഴയതും വെളുത്തതുമായ തുണികൾ അണുനാശിനിയിൽ മുക്കി അലക്കി ഉണക്കി ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം. ധരിക്കുന്നതിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ എടുത്തുവെക്കുന്നതാണ് മറ്റൊരു കാര്യം. 3-4 ജോഡി അയവുള്ളതും ലളിതവുമായവ തെരഞ്ഞെടുത്തു വെക്കുക. വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയാൽ ധരിക്കുവാൻ നന്നായിരിക്കും. സാരി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് മാക്സി ഉപയോഗിക്കുന്നതാണ്. മുൻവശത്ത് കുടുക്കുകൾ വെച്ചിട്ടുള്ള ഓപ്പൺ മാക്സിയാണ് കൂടുതൽ സൌകര്യപ്രദമായിട്ടുള്ളത്. പ്രസവാനന്തരം കുഞ്ഞിന് പാലൂട്ടുവാനും മറ്റും ഇത് ഉപകരിക്കും. ഇവയെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി ഇസ്തിരിയിട്ട് സൂക്ഷിച്ചു വെക്കണം. ശിശുവിന് വേണ്ട ഉടുപ്പ്, ഫോക്ക്, ബനിയൻ, സ്വെറ്റർ, തോർത്ത്, നാപ്കിൻ, ശിശുവിന് പൊതിയാൻ ആവശ്യമായ വൃത്തിയുള്ള വെള്ളത്തുണി, പ്ലാസ്റ്റിക് ഷീറ്റ് ഇവയെല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. ശിശുവിന് വേണ്ട കുഞ്ഞുകിടക്ക, പുതപ്പുകൾ, കമ്പിളി മുതലായവയും നേരത്തെ തന്നെ എടുത്തു വെക്കേണ്ടതാണ്. സ്വന്തം ആവശ്യത്തിന് തട്ടോടുകൂടിയ കട്ടിൽ തെരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതിന്മേൽ വിരിക്കുവാൻ ഒരു മെത്തയും വൃത്തിയുള്ള വിരിപ്പും തലയിണക്കുവേണ്ട ഉറകളും തയ്യാറാക്കി വെക്കണം. വീട്ടിൽ പ്രസവ സമയത്ത് വിളിക്കുന്നതിനു വേണ്ടി ഡോക്ടറുടെയോ വയറ്റാട്ടിയുടെയോ വീട് നേരത്തെ തന്നെ ആരെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ്. വീട്ടിൽ മറ്റു സ്ത്രീകൾ ആരുമില്ല എന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങളുടെ അയൽക്കാരിയെയോ സ്നേഹിതയെയോ ബന്ധുവിനെയോ സമയത്തിന് അവരെ വിളിക്കണമെന്ന് അറിയിക്കേണ്ടതാണ്. ഇനി പ്രസവം ആശുപത്രിയിൽ വെച്ചാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, കടിഞ്ഞൂൽക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ആശുപത്രിയിൽ വെച്ചാകുന്നത് തന്നെയാണ് നല്ലത്. ആവശ്യമായ സാധനങ്ങൾ എല്ലാം
ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാക്കി വെക്കുക. ആവശ്യമായ തുണികൾ, സോപ്പ്, ചീപ്പ്, തോർത്ത്, കമ്പിളി, ശിശുവിന് വേണ്ട തുണികൾ, പാൽ കുടിക്കുവാനുള്ള കുപ്പി, ഇവയെല്ലാം നേരത്തെ തന്നെ ഒരുക്കി വെക്കേണ്ടതാണ്. പാലിനും ചായക്കും വേണ്ട പാത്രങ്ങൾ, ഫ്ലാസ്ക് മുതലായവയും കൂട്ടത്തിൽ വെക്കേണ്ടതാണ്. ആശുപത്രിയിൽ പോകുമ്പോൾ രണ്ടോ മൂന്നോ കുപ്പി ചൂടുവെള്ളം കരുതുന്നത് നല്ലതാണ്. സ്വന്തം രജിസ്ട്രേഷൻ കാർഡും അടുത്ത് കഴിഞ്ഞ പരിശോധനയുടെ റെക്കോർഡും കൊണ്ടുപോകാൻ മറക്കരുത്. സഹായത്തിനായി ഒരു വ്യക്തിയും ഒരുമിച്ച് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേദന സുനിശ്ചിതമായാൽ സൌകര്യമുള്ള വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കേണ്ട ആവശ്യം വരും. അതിനാൽ പരിചയമുള്ള ഒരാളുടെ വാഹനം നേരത്തെ ആവശ്യമുണ്ടാകും എന്ന കാര്യം അറിയിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പാതിരാത്രിയിലോ മറ്റോ വേദന വരികയാണെങ്കിൽ വാഹനത്തിനുവേണ്ടി നെട്ടോട്ടം ഓടാൻ കഴിയില്ലല്ലോ. അതിനായി പാതിരാത്രി അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കുമെന്ന കാര്യം സ്വന്തം പരിചയത്തിലുള്ള വാഹനമുള്ളവരെ നേരത്തെ അറിയിക്കും.